നമസ്കാരം. ഇലക്ഷൻ സവാരിയുടെ ഇന്നത്തെ യാത്ര അല്പം സംഭവബഹുലമായിരുന്നു. കുറെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് ഇന്ന് ഇലക്ഷൻ സവാരി കണ്ടത്. ഇന്ന് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച 10 കെട്ട് നോട്ടുകളാണ്. സവാരി നോട്ട് കണ്ടില്ല കേട്ടോ. UAE കോൺസുലേറ്റിന് 10 കെട്ട് നോട്ട് നമ്മുടെ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന പി ശ്രീരാമകൃഷ്ണൻ നൽകി എന്നാണ് സരിത്തിന്റെ മൊഴി. സ്വപ്ന സുരേഷിന്റെ മൊഴിയാകട്ടെ, പി ശ്രീരാമകൃഷ്ണൻ ഒരുപാട് പേരുമായി ചേർന്നൊക്കെ വിദേശത്ത് വൻ നിക്ഷേപവും വലിയ ബിസിനസ് പദ്ധതികളും ഒക്കെ തുടങ്ങാൻ പ്ലാനിട്ടു അത്രേ. പാവം ഒരു സാധാരണ MLA, പൊന്നാനിയിലെ MLA, കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ, സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം സ്വന്തമായുള്ള പി ശ്രീരാമകൃഷ്ണനെ കുറിച്ചാണോ സ്വപ്ന സുരേഷും സരിത്തുമൊക്കെ ഇങ്ങനെ പടച്ചുവിടുന്നത് എന്ന സംശയവും ഇലക്ഷൻ സവാരിക്കുണ്ടായി. എന്തായാലും ഈ സമയത്ത് ഈ ആരോപണം വന്നത് ഇടതുപക്ഷത്തിന്റെ വിശിഷ്യ CPMന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളെ സാരമായി തന്നെ ബാധിക്കും. പി ശ്രീരാമകൃഷ്ണൻ പറയുന്നുണ്ട് ലഫീർ മുഹമ്മദുമായി പരിചയമുണ്ട്, വിദേശത്ത് പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അല്ലാതെ മറ്റിടപാടുകളൊന്നുമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും 10 കെട്ട് നോട്ട്, നോട്ട് എണ്ണിയാണ്, 10 കെട്ട് ഡോളർ നോട്ടുകളാണ്. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വൻ തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഇതിപ്പോൾ രാഷ്ട്രീയമായ ആരോപണമാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത് പണി ചോദിച്ചു വാങ്ങുന്ന പരിപാടിയാണ്. ED അന്വേഷണവും കസ്റ്റംസിന്റെ അന്വേഷണവും ഒക്കെ തെരഞ്ഞെടുപ്പ് കാരണം മാറ്റിവെക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ പി ശ്രീരാമകൃഷ്ണന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണെന്നാണ് കേൾക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഈരാറ്റുപേട്ടയിൽ PC ജോർജ് പ്രചരണത്തിനെത്തി. പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ഭാഗമാണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയിൽ പ്രചരണത്തിനെത്തിയപ്പോൾ അവിടെ സുഡാപ്പികൾ SDP ക്കാരും PFI ക്കാരും കൂവി വിളിച്ചു. അല്ല, ഇതെന്ത് ധാർമ്മിക മര്യാദയാണ്? അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ലേ? അദ്ദേഹത്തെ ഇത്തരത്തിൽ കൂവി വിളിക്കുന്ന ഈ നടപടി ഒട്ടും നന്നല്ല. എന്തായാലും ഒരു വർഗീയ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ PC ജോർജ് ആ പ്രദേശത്തെ പ്രചരണം നിർത്തിവെച്ചതായി അറിയിച്ചു. അദ്ദേഹം ഭയപ്പെട്ടോ എന്നറിയില്ല, എന്തായാലും ഭയപ്പെട്ടില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ഭയപ്പെട്ടു എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും ഭയപ്പെട്ടാലും ശരി, ഭയപ്പെട്ടില്ലെങ്കിലും ശരി, ഈ സുഡാപ്പികളുടെ ഈ നാറിയ ഇടപാട്, വൃത്തികെട്ട തരംതാണ ഇടപാട്, ഒരിക്കലും ശരിയായ ഒരു രാഷ്ട്രീയ ധാർമ്മികതയല്ല. അല്ല, രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് പറയാൻ SDP ക്കാർക്കും PFI ക്കാർക്കും എന്ത് യോഗ്യതയാണ് എന്ന മറുചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കഷ്ടം തന്നെ. KM ഷാജി MLA, അദ്ദേഹത്തിന് ഏതാണ്ട് എത്രയോ ശതമാനം, 100%+ സ്വത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ സ്വത്തിൽ വർധനമുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ബിസിനസ്മാൻ കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം ശക്തമായി തന്നെ വന്നിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. അത് തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാകില്ല, ലീഗിന് തിരിച്ചടിയാകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തിരിച്ചടിയാകുമോ എന്നറിയില്ല. നമ്മുടെ ഇബ്രാഹിം കുഞ്ഞിന്റെ കാര്യവും അറിയാമല്ലോ, അദ്ദേഹം ഹാജരായതുപോലുമില്ല ചോദ്യം ചെയ്യാനായിട്ട്. എന്തായാലും UDFനും LDFനും ഒക്കെ കേസുകളുടെ, വിജിലൻസ് കേസുകളുടെയും കസ്റ്റംസ് കേസുകളുടെയും ഒക്കെ പ്രളയമാണ്, പെരളിയാണ് എന്നാണ് കേൾക്കുന്നത്. കേരളത്തിൽ ശബരിമല വിഷയം വലിയൊരു ചർച്ചയാകും എന്നാണ് ഡൽഹി MP ഗൗതം ഗംഭീർ പറയുന്നത്. തീർച്ചയായും ശബരിമല വിഷയം ശബരിമല എന്ന് പറഞ്ഞു തന്നെ ചർച്ചയാകണം. കാരണം ഇത് ലക്ഷക്കണക്കായ, ലോകത്തെമ്പാടുമുള്ള ലക്ഷക്കണക്കായ അയ്യപ്പ ഭക്തരുടെയും വിശ്വാസികളുടെയും കാര്യമാണ്. അവരെ നാണം കെടുത്തിയ, അവരെ വെല്ലുവിളിച്ച, അവരെ അടിച്ചൊതുക്കിയ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ തീർച്ചയായും ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ ഉയരണം. സധൈര്യം ഗൗതം ഗംഭീർജി അത് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ശ്രീമതി ശോഭ സുരേന്ദ്രനും പറഞ്ഞിരിക്കുന്നു, ശബരിമലയിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിനായി ജീവൻ നൽകാൻ വരെ, മരിക്കാൻ വരെ തയ്യാറാണെന്നാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ കഴക്കൂട്ടത്തെ BJP സ്ഥാനാർത്ഥി പറഞ്ഞത്. അതാണ് നമ്മുടെ ഇന്നത്തെ തത്വമായി ടോപ്പ് ഡയലോഗ്. കാരണം അത്രയും ശക്തമായി സധൈര്യം ഇക്കാര്യങ്ങൾ വിളിച്ചു പറയുക തന്നെ വേണം എന്നുള്ളതാണ് ഭക്തരുടെ മനസ്സ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പിന്നെ ദേശീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ ചായ്വാല എന്ന് വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കളിയാക്കിയ കോൺഗ്രസുകാർക്കെതിരെ രാജ്നാഥ് സിംഗ് പ്രതിരോധമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കാരണം അസമിൽ പോയി തേയിലെന്നുള്ളിയ പ്രിയങ്കാ ഗാന്ധിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയെ ചായ്വാല എന്ന് വിളിച്ചവർ എന്തിനാണ് ഈ തേയിലത്തോട്ടങ്ങളിൽ പോയി തേയില നുള്ളുന്ന സഞ്ചി തലയിലിട്ടുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ പരിഹാസ ശരങ്ങളാണ് ശ്രീ രാജ്നാഥ് സിംഗ് കോൺഗ്രസിനും പ്രിയങ്കാ ഗാന്ധിക്കുമെതിരെ ഉന്നയിച്ചത്. പിന്നെ അസമിൽ സങ്കല്പ് പത്രം, BJP യുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിരിക്കുന്നു. അസമിന്റെ സമ്പൂർണ്ണ വികസനത്തിന്, അസമിൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് സങ്കല്പ് പത്രം പുറത്തിറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കൃത്യമായി NRCയും അതുപോലെ CAയും അസമിൽ നടപ്പിലാക്കും. അസമിലേക്ക് കടന്നുകയറിയ വിദേശ ശക്തികളെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും വന്ന കൊലയാളികളെയും കൊലപാതകങ്ങളെയും ഒക്കെ തൂത്തെറിഞ്ഞ് അസമിനെ സംശുദ്ധമാക്കും എന്നതാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്, BJP യുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും വളരെ പോസിറ്റീവായ ഒരു പ്രകടന പത്രിക കൂടി BJP അസമിൽ പുറത്തിറക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബംഗാളിലും BJP പ്രകടന പത്രിക പുറത്തിറക്കി എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ
ധർമ്മടത്തേക്ക് പോയാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിലേക്ക് പോയാൽ അവിടെ ഒരു ബോർഡ് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടു. പി ജെ ആർമിയുടെ ബോർഡാണ്. പി ജയരാജനെ പ്രകീർത്തിച്ചുകൊണ്ട് പി ജയരാജനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ബോർഡാണ്. ധർമ്മടത്ത് പിണറായി വിജയൻ തോൽക്കുമോ എന്ന ഭയം അല്ലെങ്കിൽ സി പി എം വടക്കൻ മേഖലയിൽ ശക്തമായി തിരിച്ചടി നേരിടും എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് പി ജെ ആർമിയുടെ ബോർഡ് എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയായാലും ശരി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാഴ്ചകളായി ഇന്ന് ഇലക്ഷൻ സഫാരി കണ്ടത്. അപ്പോൾ കൂടുതൽ രസകരമായ കൂടുതൽ സംഭവബഹുലമായ കാഴ്ചകൾ നമുക്ക് വീണ്ടും നാളെ കാണാം. ഏവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം.